ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാപ്പിൽ ബീച്ചിലാണ്. വർക്കലയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ എത്താൻ. ധാരാളം ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്, എന്നാലും ബൈക്കിലോ കാറിലോ വരുന്നതാണ് കൂടുതൽ സുഖപ്രദം. ധാരാളം തെങ്ങുകളും കാറ്റാടി വൃക്ഷങ്ങളും കൊണ്ട് സമൃദ്ധമായ ഒരു ബീച്ചാണ് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കായലും കടലും കൂടി ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഇവിടെ. ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയായും നമുക്കിവിടെ വന്ന് എൻജോയ് ചെയ്യാം. എന്നിരുന്നാലും വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് കൂടുതൽ ഉത്തമം, കാരണം ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം കാണാൻ ഒരു പ്രത്യേക അഴക് തന്നെയാണ്. കായലിന് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു പാലം കടന്നു വേണം ഇവിടേക്ക് എത്താൻ. പാലം കഴിയുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന കടലും മറു സൈഡിൽ വളരെ ശാന്തമായി ഒഴുകുന്ന കായലും. ഇതുവഴിയുള്ള കുറച്ചു നേരത്തെ റോഡ് യാത്ര വളരെ സുഖപ്രദവും ഉന്മേഷവും നൽകുന്നതാണ്. മെയിൻ റോഡിൽ നിന്നും താഴേക്കിറങ്ങി മൺപാതയിലൂടെ വേണം ബീച്ചിലേക്ക് എത്താൻ. തിരമാലയുടെ അതിശക്തമായ പ്രകരമുള്ളതിനാൽ ഇവിടെ തീരങ്ങളെല്ലാം തന്നെ കരിങ്കല്ല് കൊണ്ട് സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. ഏതാനും കടകൾ വഴിയോരത്ത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ശാന്തമായി ഒഴുകുന്ന കായലിനു മീതെ നമ്മൾ പിന്നിട്ട പാലവും ബോട്ടിങ്ങിനായി ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടവും നമുക്ക് കാണാൻ സാധിക്കും. കാറ്റാടി വൃക്ഷങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം. ഇതിനിടയിലൂടെ നടന്നു വേണം നമുക്ക് ബീച്ചിലേക്ക് എത്താൻ. ബീച്ചിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്, കടലും കായലും കൂടി ചേരുന്ന മനോഹരമായ ഒരു കാഴ്ച. മൺസൂൺ സീസണിലാണ് സാധാരണ ഇവിടെ പൊഴിമുറിഞ്ഞ് കടലും കായലും ഒന്നിക്കുന്നത്. ബീച്ചിലേക്ക് എത്താൻ വെള്ളത്തിൽ കൂടി ചവിട്ടി വേണം നമുക്ക് പോകാൻ. ധാരാളം കുഞ്ഞുമീനുകൾ ഇതുവഴി ഓടിക്കളിക്കുന്നുണ്ട്. വെള്ളത്തിന് ഒരു വല്ലാത്ത തണുപ്പാണ്. കടൽ വെള്ളം കായലിലേക്ക് ഒഴുകുന്ന ദൃശ്യം ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വിസ്താരമുള്ള ബീച്ച് തന്നെയാണ് ഇവിടെ. അധികം ആളുകളെ കൊണ്ട് തിങ്ങി നിറയാത്ത ബീച്ചായതിനാൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈവസി ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. വെള്ളത്തിന് നല്ല തളിപ്പുള്ളതിനാൽ വെയിൽ കാര്യമാക്കാതെ ഞാൻ മുമ്പോട്ട് നടന്നു. ഇവിടെ കുറച്ചു പേർ കളികളിലും മറ്റുമായി ഏർപ്പെട്ടിരിക്കുന്നു. അത്യാവശ്യം ആഴമുള്ളതിനാൽ കടലിലേക്ക് ഇറങ്ങി കുളിക്കുന്നത് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ലൈഫ് ഗാർഡ്സിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. തിരമാലയുടെ ശക്തി കാരണം കുറുകെ കെട്ടിരിക്കുന്ന പാറകൾ ഇളകി മാറി അതിലൂടെ വെള്ളം കായലിലേക്ക് ഒഴുകുന്നുണ്ട്. കുറച്ചു നേരം കൂടി ഞാനിവിടെ ചിലവിട്ട ശേഷം ഞാൻ തിരികെ നടന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്ന് മനസ്സിലുറപ്പിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ദിസ് ഈസ് ഉല്ലാസ് സൈനിങ് ഔട്ട്.